ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. വളരെ ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ചയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരു മാസക്കാലം ദൈവം ജയോത്സവമായി നടത്തി. 2022 ജൂലൈ മാസം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, സുരക്ഷ അനുഭവിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. ദൈവം നടത്തിയ വിധങ്ങൾക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു പുതിയ മാസത്തിലേക്ക് നാം നാളെ പ്രവേശിക്കുവാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി ഈ 31 തീയതി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കലോളം ചെന്ന് സന്തോഷ കണ്ണുനീർ കർത്താവിൻ്റെ പാദപീഠത്തിൽ പൊഴിച്ച്, യേശുവേ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതത്തിനായി സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ മാസത്തിലേക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിനായി ഓഗസ്റ്റ് മാസം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ജീവിതത്തിൽ ദർശിക്കുവാൻ ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും നമുക്കിന്ന് പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവിൻ, ഞാൻ അധികാലത്തെ ഉണരും. യഹോവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം പാടും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായും നിത്യദൈവമായി സകല ചരാചരങ്ങളെയും ഭരിച്ചു വാഴുന്ന ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങളുടെ നല്ല പങ്കായിരിക്കുന്ന സർവശക്തനായ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവിളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമേ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം ദൈവം ഞങ്ങൾ അത്ഭുതകരമായി നടത്തിയല്ലോ. ഞങ്ങളുടെ വലങ്കരം പിടിച്ചു കർത്താവെ, ഒരപ്പൻ തൻ്റെ മകൻ്റെ വലതുകരത്തിൽ പിടിച്ചു നടത്തുന്നത് പോലെ, ഒരമ്മ തൻ്റെ മകളെ മാറോട് ചേർക്കുന്നത് പോലെ ദൈവമായ കർത്താവെ, അവിടുത്തെ മാറോട് ചേർത്ത് ഞങ്ങൾ വഴി നടത്തിയല്ലോ. ഞങ്ങൾ ക്ഷീണിച്ചപ്പോൾ, ഞങ്ങൾ തളർന്നപ്പോൾ, ഞങ്ങൾ വിഷാദിച്ചപ്പോഴൊക്കെ അവിടുത്തെ ആ മാറ്റമില്ലാത്ത സ്നേഹം, ആ കർത്താവ് സ്നേഹത്തിൻ്റെ ചൂട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം പകർന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വഴികളിലൂടെ ഞങ്ങൾ നടത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. നന്ദി പിതാവ്. ഈ മാസത്തിൻ്റെ അവസാന കർത്താവെ ആഴ്ചയ്ക്കായി സ്തുതിക്കുന്നു പിതാവ്, അവസാന ദിവസത്തിനായി സ്തുതിക്കുന്നു പിതാവെ. ഈ അവസാന ദിവസം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കടന്നു വരുന്നു കർത്താവ്. അവിടുന്ന് ഞങ്ങളെ കൃപയോടെ വഴി നടത്തണമേ. ഞങ്ങൾക്ക് ഉൾബലവും ശക്തിയും പ്രത്യാശയും പ്രതീക്ഷകളും ജീവിതം നൽകിക്കൊണ്ട് ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ കൂട്ടായ്മയിൽ ആദ്യയോടൊന്നും തിരുസാന്നിധ്യം പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. 107 സങ്കീർത്തനം, അതിൻ്റെ 1-15 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ചേർന്ന് വായിക്കാം. 107 സങ്കീർത്തനത്തിൻ്റെ 1-15 വരെയുള്ള വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചുമിരുന്നു, അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെയും ചൊല്ലി സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറിവീണു, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു.
അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യക്തന്മാർ ചെയ്ത അത്ഭുതങ്ങളെയും ചൊല്ലി സ്തുതിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലിപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിൽ, ജൂലൈ മാസത്തിന്റെ അവസാന ദിനം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ മുഖം ദർശിക്കുന്നതോടൊപ്പം തന്നെ ഒരു പുതിയ മാസത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഞങ്ങളെ അധിക വാത്സല്യമായി സ്നേഹിച്ച് തിരുക്കൃപയാൽ ഓരോ നാളും കരം പിടിച്ച് വഴി നിർത്തുന്ന സ്വർഗീയ പിതാവം, നല്ല ദൈവമേ, ഈ ഏറ്റവും ധന്യമായ ഈ മാസത്തിൻ്റെ അവസാന ദിനം കാണുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം ഞങ്ങൾ ആയുസ്സോടെ ആരോഗ്യത്തോടെ സൂക്ഷിച്ചല്ലോ. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ഭാരങ്ങൾ, വിഷമസന്ധികളുടെ നടുവിലൊക്കെ കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ നൽകിയപ്പ ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തി ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങ് മാത്രം ഞങ്ങളുടെ ദൈവം, അങ്ങ് മാത്രം ഞങ്ങളുടെ രക്ഷകൻ, അങ്ങ് മാത്രം ഞങ്ങളുടെ സർവ്വതുമാകുന്നു കർത്താവ്. ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നല്ല പങ്കായി കൂടിരുന്നു കർത്താവ്. അനുദിനം വഴി നടത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു പിതാവ്. ദൈവമായ കർത്താവ്, അവിടുത്തെ ആ സ്നേഹം, മാധുര്യം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു പിതാവ്. കഴിഞ്ഞ ഒരു മാസക്കാലം ജീവിതത്തിൽ എന്തെങ്കിലും പിഴവുകൾ, കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ്, ഞങ്ങളൊരു വിശ്വസ്ത അനുയായിയായി അങ്ങേ അനുഗമിക്കുന്നതിൽ പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമായി കർത്താവ് ഞങ്ങളെ പുനർനിർമ്മാണം ചെയ്ത് കർത്താവ് ആമേൻ രക്ഷയുടെ പന്താവിലേക്ക്, സ്വർഗീയ അനുഭവത്തിലേക്ക്, സ്വർഗീയ താതന്റെ അടുക്കലോളം ഞങ്ങളുടെ ആത്മാവിനെയും ഞങ്ങളുടെ ശരീരത്തെയും കൊണ്ടെത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ചിന്തകളെല്ലാം, ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം സത്യ വേദ പുസ്തക വചനത്തിന് അനുസൃതമായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഓരോ പ്രഭാതങ്ങളും, ഓരോ മാസങ്ങളും, ഓരോ പുതിയ വർഷങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവ് പുതുമയും അനുഗ്രഹവും നന്മയും, അവിടെ ദയയും സത്യവും സ്നേഹവും ഞങ്ങളെ ആവരണം ചെയ്യുന്ന, ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളുന്ന ദിനങ്ങളാക്കി, മാസങ്ങളാക്കി, വർഷങ്ങളാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. ഞങ്ങളുടെ കർത്താവെ, കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ക്ഷേമമായി കാത്തു പരിപാലിക്കുന്നവർക്ക് സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെ ദൈവകരങ്ങൾ തരുന്നു കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ തരുന്നു കർത്താവെ, ഞങ്ങളുടെ മൃഗസമ്പത്തിനെ തരുന്നു, ഞങ്ങളുടെ വാഹന സമ്പത്ത്, ഞങ്ങളുടെ വസ്തുസമ്പത്ത് കർത്താവെ, ഞങ്ങളുടെ കാർഷിക വിളകൾ കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ കർത്താവെ, ഞങ്ങളുടെ അധ്യാപകർ കർത്താവെ, ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ പുരോഹിതൻ, ഞങ്ങളുടെ കർത്താവ് സഹവിശ്വാസികൾ എല്ലാവർക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു അപ്പ. യഹോവാ ദൈവമായി ജനം അനുഗ്രഹിക്കുന്ന ഭാഗ്യമുള്ളവർ സ്തോത്രം പിതാവേ. ആമേൻ കർത്താവേ. ഈ കർത്താട്ടിൻ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ഒരുപാട് ആടുകൾ ഈ ലോകത്തിലുണ്ട് കർത്താവേ, അവരൊക്കെ ഞങ്ങളുടെ വരവിന് മുമ്പ് കർത്താവേ ആമേ ഈ ആട്ടിൻ തൊഴുത്തിനുള്ളിൽ കയറുവാൻ തക്കവണ്ണം സ്വർഗരാജ്യമാകുന്ന കർത്താവേ ഈ വലിയ വലയ്ക്കുള്ളിൽ പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ പിതാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേ രക്ഷ അങ്ങിൽ നിന്ന് മാത്രം കർത്താവേ, ദൈവരാജ്യ പ്രവേശനം അങ്ങിലൂടെ മാത്രം കർത്താവേ. അങ്ങ് അല്ലിച്ചതല്ലോ, ഞാനാകുന്നു വഴി, ഞാനാകുന്നു സത്യം, ഞാനാകുന്നു ജീവൻ, എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ നിൽക്കുന്ന എത്തുവാൻ കഴിയുന്നതല്ല. സ്വർഗരാജ്യ പ്രവേശനം ക്രിസ്തു യേശുവിലൂടെ മാത്രമല്ലോ കർത്താവേ. അത് ഞങ്ങൾ പ്രാപിച്ചെടുക്കട്ടെ. അനുദിനമുള്ള വേദപുസ്തക ധ്യാനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ചിട്ടയായ ക്രൈസ്തവ ജീവിതങ്ങളിലൂടെ, ശിക്ഷണങ്ങളിലൂടെ ഒക്കെ ഞങ്ങളുടെ ജീവിതം കർത്താവേ ആമേൻ ദൈവനാമത്തിൽ മുന്നേറി ചെല്ലുവാൻ ദൈവം സഹായിക്കണമേ. നന്ദി പിതാവേ. ഇന്ന് കർത്താവേ കൂട്ടായ്മയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരുടെ മനസ്സിന് ദൈവം കാണുന്നുവല്ലോ, അവരുടെ ഹൃദയത്തെ അറിയുന്നുവല്ലോ, അവരുടെ വിഷമത കാണുന്നല്ലോ പിതാവേ, ഇവിടെ കുടുംബത്തിന്റെ സ്ഥിതികളെ ദൈവം കാണുന്നുവല്ലോ കർത്താവേ. ആമേൻ കർത്താവേ. പുഞ്ചിരിച്ച മുഖത്തോട് നിൽക്കുമ്പോഴും ഉള്ളിലെവിടെ വേദനകളും ദുഃഖങ്ങളും ദൈവം കാണുന്നുവല്ലോ അപ്പ. അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ സകലത്തിനും പരിഹാരിയായ ദൈവമാകുന്നു. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പൻ, അതോടുകൂടെ സകലവും ഞാൻ നിങ്ങൾക്ക് നൽകും. ആമേൻ കർത്താവേ. ആ വചനം, ആ സത്യം, ആമേൻ കർത്താവേ, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകട്ടെ കർത്താവേ. അസാധ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല, സകലവും സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പൊന്നുകരം, ആമേൻ സ്തോത്രം, ഞങ്ങളെ ബലപ്പെടുത്തും.
ബലപ്പെടുത്തി, ക്രിസ്തേശുവിൽ ഞങ്ങളെ ശക്തീകരിച്ചു ബലപ്പെടുത്തിയപ്പാ. അന്ത്യത്തോളം വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു ജീവിതം, ആ ജീവിതം ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി പിതാവേ. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തിനായി സ്തോത്രം. വചനത്തിന്റെ ആഴമേറിയ ചിന്തകളെ ആമേൻ കർത്താവെ ഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കളായി ജീവിപ്പാൻ പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെല്ലാവരും ഒരുക്കി സഹായിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ സകല കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആമേൻ. കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുവാനേ പോകുന്നത് സ്വർഗരാജ്യം എന്ന ചിന്തയെ ആസ്പദമാക്കിയാണ് ധ്യാനിക്കുവാനായി പോകുന്നത്. സ്വർഗരാജ്യം, അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനവിധ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13:47 മുതൽ 52 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ആരംഭത്തിൽ തന്നെ എന്താണ് നാം സ്വർഗരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താണ് സ്വർഗരാജ്യം? നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? സ്വർഗരാജ്യം എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വർഗരാജ്യമെന്ന് പറയുന്നത് ദൈവം ഭരണം നടത്തുന്ന രാജ്യമാണ്. സ്വർഗരാജ്യം ദൈവം ഭരണം നടത്തുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. അങ്ങനെയെങ്കിൽ ചോദ്യം, സ്വർഗരാജ്യം ഈ ഭൂമിയിൽ ഉണ്ടോ? ഭൂമിയിലുണ്ട്, പക്ഷെ അത് ദൃശ്യമല്ല, അദൃശ്യമാണ്. ദൃശ്യമായ രാജ്യം വരാനിരിക്കുന്നതേയുള്ളൂ. ദൃശ്യമായ, കാണുവാൻ കഴിയുന്ന സ്വർഗരാജ്യം വരാനിരിക്കുന്നതേയുള്ളൂ, നിലവിലില്ല. എന്നാൽ നിലവിലെ സ്വർഗരാജ്യം എന്നത് അദൃശ്യമായ ഒന്നാണ്. എന്താണ് അദൃശ്യമായ ഒന്നാണെന്ന് ഞാൻ പറയുവാനായി കാരണം, കർത്താവായ യേശു പറഞ്ഞു, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞു. പലപ്പോഴും വിവാഹിതരാകുന്ന സമയത്തൊക്കെ അവിടെ പറയുന്ന ചിന്തയുണ്ട്, കുടുംബം എന്നത് സ്വർഗമാണ്, ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം. അത് വളരെ സന്തോഷകരമായ ഒന്ന് തന്നെയാണ്. പക്ഷേ എത്രത്തോളം, എത്ര കുടുംബങ്ങൾ ആധുനിക കാലഘട്ടത്ത് സ്വർഗതുല്യമായി ജീവിക്കുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ എൻ്റെ വേദശാസ്ത്ര ചിന്തയിലും പഠനത്തിലും എനിക്ക് മനസ്സിലാക്കുവാനേ സാധിച്ചത്, ഭൂമിയിലെ അദൃശ്യമായ സ്വർഗരാജ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയമാണ്. ആമേൻ. മനുഷ്യൻ്റെ ജീവിതമാണ്. അതായത് വേദപുസ്തകം പറയുന്ന ഒടുവിലത്തെ ഒരു സ്വർഗരാജ്യമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അതിനെ വിശദീകരിച്ചിട്ട് ഇതിലേക്ക് ഞാൻ മടങ്ങി വരാം. ഒടുവിലത്തെ സ്വർഗരാജ്യം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിൽ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം, ദുഃഖമില്ല, മുറവിളിയില്ല, കണ്ണുനീരില്ല, പൈതാഹമില്ല, കഷ്ടതയില്ലാത്ത ഒരു ഒരു പ്രത്യേക ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള, അത് വേറൊരു വേൾഡാണ്. നമുക്കത് എന്തുവാ വർണ്ണിക്കുവാൻ പോലും ആവുന്നതല്ല. ഏത് പുസ്തകനെ കുറേയേറെ വർണ്ണിച്ചിട്ടുണ്ട്. പ്രകാശമയമായ, ദൈവസാന്നിധ്യമുള്ള, തേജസ്സുള്ള, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ തേജസ്സായിരിക്കും അവിടെയുള്ള പ്രകാശം. അവിടെ സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട, നക്ഷത്രങ്ങൾ വേണ്ട, സിംഹാസനത്തിൽ ഇരിക്കുന്നവനായിരിക്കും അവരുടെ സൂര്യൻ, അവരുടെ ചന്ദ്രൻ. സോ അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങാണ്. അപ്പോൾ സ്വർഗമെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ദൈവം ഭരണം നടത്തുന്ന ഒരു രാജ്യം. അപ്പോൾ അതാണ് സ്വർഗം. വരാനിരിക്കുന്ന അതാണ്, നമ്മൾ മരണശേഷം, ന്യായവിധിക്ക് ശേഷം നാം പ്രവേശിക്കുന്നത് എവിടെയാണ്? ആ സ്വർഗരാജ്യത്തിലേക്ക്. അതിലേക്കാണ് നാം കാംക്ഷിക്കുന്നത്, നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വരാൻ പോകുന്ന സ്വർഗരാജ്യമാണ്, വരാൻ പോകുന്ന. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നിലവിൽ അദൃശ്യമായ സ്വർഗരാജ്യം, ദൃശ്യമായതല്ല അദൃശ്യമായതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ ദൈവമാണ് ഭരണം നടത്തുന്നതെങ്കിൽ, ദൈവത്തിന് ഭരണം നടത്തുവാൻ
ഈ വ്യക്തി അനുവദിക്കുന്നു എങ്കിൽ ആ ഹൃദയത്തിനുള്ളിൽ എന്തായിരിക്കും? സ്വർഗരാജ്യത്തിൻ്റെ ഒരു ഒരു പ്രതീതി ഉണ്ടായിരിക്കും. ഭൂമിയിലെ സ്വർഗം അതെന്ന് പറയുവാൻ കഴിയും. ആമേൻ. പ്രൈസ് ഗോഡ്. ഭൂമിയിലെ സ്വർഗമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വർഗമാക്കി തീർക്കുവാൻ കഴിയും. എപ്പോൾ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനെ ഭരിക്കുവാൻ ഇടം കൊടുക്കുമ്പോൾ. അതായത് ഒരു ദൈവവേദൽ ദൈവത്തോട് പറയുകയാണ്, ഓ ലോർഡ് ജീസസ്, യു കം ആൻഡ് സ്റ്റേ വിത്ത് മീ, ഓ സ്റ്റേ ഇൻ വിത്ത് ഇൻ മീ, എനിക്കുള്ളിൽ അങ്ങ് വന്ന് വസിക്കണമേ, വസിച്ച് പൂർണ്ണമായി എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അങ്ങേറ്റെടുക്കണമേ. അങ്ങനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ഹൃദയത്തെ ഭരിക്കുമ്പോൾ, അവിടെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, ഒരു നിറവ്, ഒരു പീസ്, സമാധാനം, ഒരു പ്രോസ്പിരിറ്റി, സമൃദ്ധി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുമെന്നുള്ളതാണ്. നോക്കണേ, ഹൃദയത്തിൻ്റെ ചുറ്റുപാടും പെയിൻസാണെന്ന് ചിന്തിക്കുക. ഈ ലോകം തരുന്ന വേദനകൾ, കഴിഞ്ഞ പ്രസംഗങ്ങൾ പറഞ്ഞതുപോലെ ഒറ്റപ്പെടലുകൾ, കൈവിടപ്പെടലുകൾ, ഏകാന്തത, അപമാനം, നിന്ദകൾ, ദുഃഖം, കണ്ണുനീർ, മരണം, ഭയം, ഇവയൊക്കെ ഒരു ഭാഗത്തിരിക്കുമ്പോൾ ഈ വ്യക്തിയായ ഞാൻ എൻ്റെ ഹൃദയത്തെ യേശുവിന് ഭരിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. ഓലോ, ഇത്രയും ഇഷ്യൂസ് എൻ്റെ ചുറ്റുമുണ്ട്, എനിക്കുള്ള ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ അങ്ങ് സമർപ്പിക്കുക. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ലൈഫ്, യു ഹാവ് ടു കൺട്രോൾ മൈ ലൈഫ്. അങ്ങനെ ഞാൻ യേശുവിനായിട്ട് എൻ്റെ ജീവിതത്തെ കൊടുക്കുമ്പോൾ, ഭരിക്കുവാനായിട്ട്, ക്രിസ്തു ഭരിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങൾ കൊടുക്കുമ്പോൾ, ക്രിസ്തു നൽകുന്ന ഒരു സമാധാനമുണ്ട്, ക്രിസ്തു നൽകുന്ന ഒരു ബലമുണ്ട്, ക്രിസ്തു നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട്, ക്രിസ്തു നൽകുന്ന ഒരു പ്രത്യാശയുണ്ട്, ക്രിസ്തു നൽകുന്ന ഒരു ഉൾബലമുണ്ട്, ക്രിസ്തു നൽകുന്ന ഒരു ചൈതന്യമുണ്ട്, ക്രിസ്തു നമ്മുടെ മനസ്സിനുള്ളിൽ നൽകുന്ന ഒരു പ്രകാശമുണ്ട്. ദാറ്റ് ഈസ് വി കോൾ ദ ഹെവൻ ഓഫ് ദിസ് എർത്ത്. ഈ ലോകത്തിലെ സ്വർഗം എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പോക്കറ്റിൽ 10 രൂപ പോലും ഇല്ലാതിരിക്കുമ്പോൾ ആ വ്യക്തിയെ കണ്ടാൽ 1 കോടി രൂപ ബാങ്കിലിട്ടിരിക്കുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവർ? ഇവൻ പോക്കറ്റ് എംറ്റി ആണ്, ബാങ്ക് ബാലൻസ് ഇല്ല, വീട്ടിലാണെങ്കിൽ കഷ്ടിച്ചുള്ള വഴിയുള്ളൂ. പക്ഷേ ആ മനുഷ്യനെ, ആ സ്ത്രീയെ, ആ പുരുഷനെ, ആ കുടുംബത്തെ കണ്ടാൽ ഒരു ഭയങ്കര സന്തോഷം, സമൃദ്ധിയിൽ ജീവിക്കുന്നൊരു പ്രസൻസ്. കാരണം അന്നും പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തേജസ് അനുഭവിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട്. കാരണം ദൈവം ഭരിക്കുന്ന ജീവിതങ്ങൾ സന്തോഷമുള്ള ജീവിതമായിരിക്കും. നാം ചിന്തിക്കാലും പോലും, അയ്യോ ഇത്രയധികം തീലല്ലേ നിൽക്കുന്നത്, ഇത്രയധികം നിന്ദകൾ, അപമാനം സഹിച്ചിട്ട് ഇതെങ്ങനെ നിൽക്കുവാൻ കഴിയുന്നു? 1 രൂപ പോലും വരുമാനമില്ലാത്ത അനുഭവത്തിൽ, രോഗം വന്ന് ക്ഷീണിച്ച അവസ്ഥയിൽ, മാറി മാറി ആശുപത്രികളിൽ പോയി പോകേണ്ട അവസ്ഥ വന്നിട്ടും, രോഗങ്ങൾ മാറി മാറി വന്നു, കുടുംബത്തിൽ മരണങ്ങൾ വന്നു, അനർത്ഥങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, ഇത്രയും വന്നിട്ട് പുഞ്ചിരിച്ച മുഖത്തോട് ഈ വ്യക്തി നിൽക്കുന്നു എങ്കിൽ സംതിങ് സ്പെഷ്യൽ. അവൻ്റെ ഉള്ളിൽ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ആമേൻ. സ്തോത്രം. ആ വ്യക്തി സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ട വ്യക്തിയാണ്. കാരണം തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ദൈവിക നിയന്ത്രണത്തിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അവിടെ വിഷാദമില്ല, അവിടെ ഭയമില്ല, അവിടെ നിരുത്സാഹമില്ല, അലസതയില്ല, അസ്വസ്ഥതയില്ല. കാരണം തൻ്റെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്ത ഒരു ദൈവമുള്ള ഒരു ഭവനത്തിൽ അവസിക്കുന്നത്. ചുരുക്കത്തിൽ, നല്ല ഉത്തരവാദിത്വമുള്ള ഒരു അപ്പൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ, സ്നേഹിക്കുന്ന, കെയർ ചെയ്യുന്ന, നല്ല ആലോചന നൽകുന്ന, സകലവും സാധ്യമാക്കി നൽകുന്ന ഒരപ്പൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ അമ്മയ്ക്കും മക്കൾക്കും സ്വർഗതുല്യമായിരിക്കും ഭവനം. ആമേൻ. ശരിയല്ലേ പ്രിയമുള്ളവർ? അത് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിനും സംഭവിക്കുന്നത്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ. ഞാനൊരു സത്യം പറയാം പ്രിയമുള്ളവരെ, ഈ രഹസ്യം നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുത്. ഒരു സത്യം, ഒരു ട്രൂത്ത്, അതോടൊപ്പം ഇസ് എ സീക്രട്ടാണ്. എൻ്റെ ദൈവശാസ്ത്ര ചിന്തയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു സത്യം, ഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ അദൃശ്യമായ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവർ മാത്രമേ മരണശേഷമുള്ള സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഈ ഭൂമിയിൽ അദൃശ്യമായ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ മരണശേഷമുള്ള സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഇത്ര ധന്യമായ ഒന്ന് പ്രിയമുള്ള, അതെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു
നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നുവെങ്കിൽ, ഭരണത്തെ ഏറ്റെടുത്ത് നടത്തുന്ന ആ വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. നിത്യമായ പിതാവ് ഭരണം നടത്തുന്ന, ആയിരം ആയിരം ആണ്ട് ഭരണം നടത്തുന്ന ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാനായി കഴിയുകയുള്ളൂ. കാരണം മറന്നു പോകരുത്, ന്യായവിധി എന്ന ഒരു ശ്രേഷ്ഠകരമായ ഒരു അനുഭവം വേദപുസ്തകം പറയുന്നുണ്ട്. മറന്നു പോകരുത്, ന്യായവിധി ഉണ്ട്. എല്ലാവർക്കും, ക്രിസ്ത്യാനികളായിരിക്കുന്ന, ദൈവമക്കളായിരിക്കുന്ന, ദൈവമക്കളെന്ന് പേര് വിളിക്കപ്പെടുന്ന എല്ലാവർക്കും എവിടെ ചെല്ലുവാൻ കഴിയുകയില്ല? നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ആലയത്തിലിരിക്കുന്ന എല്ലാ പേർക്കും നിത്യതയിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. സഭാ രജിസ്റ്ററിൽ പേരുള്ള എല്ലാവർക്കും നിത്യതയിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. സ്ഥാനപ്പെട്ട എല്ലാ പേർക്കും നിത്യതയിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. അതുപോലെ തിരുവത്താഴമെടുത്ത എല്ലാ പേർക്കും നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. സെക്രട്ടറിമാരായും പുരോഹിതന്മാരായും ബിഷപ്പുമാരായും വിശ്വാസികളായും വ്യത്യസ്തമായ കർമ്മ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നിത്യതയിൽ പ്രവേശിപ്പാൻ കഴിയും. നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുന്നത് ആർക്ക്? വേദപുസ്തകം പറയുന്നു, ഭൂമിയിൽ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ചവർക്ക് മാത്രമേ അവിടെ പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ. കാരണം ന്യായവിധി ഉണ്ട് എന്ന സത്യം നാം മറന്നു പോകരുത്. ന്യായവിധിയെക്കുറിച്ച് നാം പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ ആ പ്രത്യേക അനുഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ന്യായവിധിയെക്കുറിച്ച് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. കാരണം ന്യായവിധിയും സ്വർഗരാജ്യവും തമ്മിൽ വളരെയധികം കണക്റ്റഡാണ്, വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം ന്യായവിധിക്ക് ശേഷമാണ് ഒരുവന് സ്വർഗരാജ്യം നൽകപ്പെടുന്നത്, നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ ചിന്ത, മത്തായി സുവിശേഷം 13:47-48 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീൻ പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം, നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി. ഒന്നാമത്തേത്, ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ചിത്രം ഇവിടെ നൽകിയിരിക്കുകയാണ്, ഒരു വർണ്ണന. സാധാരണയായി ഗലീല കടലിൽ മീൻ പിടിക്കുന്നത് 3 തരത്തിലാണ്. ഒന്നാമത്തേത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത്. ഒറ്റ ആൾ ഒരു കമ്പിൽ ഒരു ടോയിൻ നൂല് പോലെ കെട്ടി അതിലൊരു ചെറിയ ഒരു ഹൂക്കിട്ട് അതിൽ ഇരവച്ച് മീൻ പിടിക്കുന്നത്, ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഒരു ബോട്ടിൽ ഒരാൾ പോയി കടലിലൂടെ സഞ്ചരിച്ച് ഒരു ചെറിയ വല വീശി മീൻ പിടിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഒരു ചെറിയ കടലിലെ ഒരു ചെറിയ ഭാഗത്തുള്ള മീനുകളെ അദ്ദേഹം അതിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, രണ്ട് ബോട്ടുകളിൽ സഞ്ചരിച്ച് ഈ വല ഒരു വലിയ വലയുമായിട്ട് കടലിലേക്ക് ചെല്ലും. കടലിൻ്റെ ഒരു വലിയ പ്രദേശത്തെ അവർ ലക്ഷ്യമിട്ട് ഈ രണ്ട് ബോട്ടിലുള്ള രണ്ട് ഭാഗത്തായിരുന്നുകൊണ്ട് വല വീശും, വല വിരിക്കും. അതിൽ പെരുത്ത മീൻകൂട്ടം ലഭിക്കുമെന്നുള്ളതാണ്. ഈ മൂന്നാമത്തെ കാറ്റഗറി വെച്ചാണ് യേശു സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീൻ പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ബോട്ടുകളിൽ പോയി ഒരു വല വിരിച്ച് ഒരു വലിയ ഭൂപ്രദേശത്തിലുള്ള ഒരു സ്ഥലത്തിലുള്ള മീനുകളെ പിടിക്കുന്ന ഒരു ചിത്രം. ഇതിൻ്റെ പ്രത്യേകത, എല്ലാ തരത്തിലുള്ള മീനുകളും ഈ വലയ്ക്കുള്ളിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. മാത്രമല്ല, എല്ലാ വകകളും ഇതിൽപ്പെടും. പ്രയോജനമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ മീനുകളും ഏതിൽപ്പെടും? ഈ വലവീശി, മൂന്നാമത്തെ രീതിയിലുള്ളപ്പെട്ട ഈ വലവീശി പിടിക്കുമ്പോൾ ആ വലയ്ക്കുള്ളിൽ പെടുമെന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷമാകുന്ന വലയെക്കുറിച്ചാണ് യേശു കർത്താവിടെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷമാകുന്ന വല വിരിക്കുമ്പോൾ, ഈ ലോകത്ത് വിരിക്കുമ്പോൾ അനേകം മീനുകൾ, എല്ലാ വക മീനും അതിൽ ഉൾപ്പെടുന്നെന്ന് പറയുകയാണ്. പല ഭാഷക്കാർ, പല ഗോത്രക്കാർ, പല നിറക്കാർ, അതുപോലെ പല കാറ്റഗറിയിൽപ്പെട്ടവർ, ദേഷ്യ സ്വഭാവമുള്ളവർ, ക്ഷമാശീലമുള്ളവർ, സ്നേഹമുള്ളവർ, സ്നേഹമില്ലാത്തവർ, ദുർനടപ്പുകാർ, ഇതെല്ലാവരും എന്തിൽ വീഴുകയാണ്? സുവിശേഷത്തെ കണ്ട് സുവിശേഷമാകുന്ന വലയ്ക്കുള്ളിൽ വന്ന് വീഴുകയാണ്. നമുക്കറിയാം, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, മിഷണറിമാർ വന്ന് അവർ വലയാകുന്ന, സുവിശേഷമാകുന്ന വല വീശിയപ്പോൾ നമ്മുടെ അപ്പനമ്മാരൊക്കെ അതിൽ വീണു. നല്ലവരും തീയവരും കൊള്ളില്ലാത്തവരും ചെറിയവരും വലിയവരുമായ
എല്ലാവരും ഒരു വലിയ പെരുത്ത കൂട്ടം ഈ വലയ്ക്കുള്ളിൽ അകപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആദിമ സഭയിലെ വിശ്വാസികളും ഇന്നത്തെ ആധുനിക സഭയിലെ വിശ്വാസികളെല്ലാം അതിൽപ്പെട്ടവരെ തലമുറകളും അവിടെ പൂർവ്വപിതാക്കന്മാരെല്ലാം അതിൽപ്പെട്ട സുവിശേഷമാകുന്ന വലയ്ക്കുള്ളിൽ പ്രവേശിച്ചവർ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് സഭയ്ക്കുള്ളിൽ നമുക്കറിയാം രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് സഭയ്ക്കുള്ളിൽ പ്രയോജനമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ളതും ദൈവത്തിന് പ്രയോജനമില്ലാത്തതുമായ ധാരാളം വിശ്വാസികളെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവരൊക്കെ ഇതിൽ പ്രവേശിച്ചത് സുവിശേഷത്താൽ ആകൃഷ്ടരായി പ്രവേശിച്ചവരാണ്, വലയ്ക്കുള്ളിൽ പ്രവേശിച്ചവർ. ഇതാണ് ന്യായവിധിയുടെ ആരംഭ ചിത്രം. നമുക്കറിയാം ഈ വല വീശി പിടിക്കുമ്പോൾ അവർ അതിൽ ഒരു പ്രത്യേക ഒരു രീതി എന്ന് പറയുന്നത് വല വീശുന്നതാരാണ്? ഈ മീൻപിടുത്തക്കാരാണ്. അപ്പോൾ അതുപോലെ സുവിശേഷം നൽകുന്നത് ദൈവമാണ്. അപ്പോൾ ഈ വല വലിയ വീശുമ്പോൾ ഇതിനെല്ലാം ഈ സുവിശേഷത്തിൽ ആകൃഷ്ടരായി ഇവരെല്ലാം ഇതിനുള്ളിൽ എന്താ വന്ന് കൂടുക, വന്ന് പെടുകയാണ്. അപ്പോൾ വചനം പറയുന്നത് ന്യായവിധിയുടെ പ്രാരംഭ ചിത്രമാണിതെന്നുള്ളതാണ്. ദ പിക്ചർ ഓഫ് ജഡ്ജ്മെൻറ്റ്, ന്യായവിധിയുടെ ഒരു ചിത്രം, അത് പ്രാരംഭ ചിത്രം. രണ്ടാമതായി മത്തായി സുവിശേഷം 13:49 വാക്യം വായിക്കുമ്പോൾ, നല്ലത് പാത്രത്തിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു, നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കുന്നത്. ആമീൻ. രണ്ടാമത്തെ ചിന്ത, ന്യായവിധിയുടെ തത്വം, ഒരു പ്രമാണത്തെ ഇവിടെ കാണുവാൻ സാധിക്കും. ഒന്നാമതായി ന്യായവിധിയുടെ ചിത്രം മനസ്സിലാക്കി, വലവീശി മീൻ പിടിക്കുന്നത്. രണ്ടാമതായി പറയുന്നത് വലയ്ക്കുള്ളിൽ അകപ്പെട്ട മീനുകളെ എന്തിയാണ് വേർതിരിക്കുന്ന ഒരു ചിത്രമാണ്, സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചിത്രത്തെ കാണുവാനായി സാധിക്കും. സാധാരണയായി ഞാൻ മനസ്സിലാക്കുന്നത് വലയ്ക്കുള്ളിൽ അകപ്പെട്ട മീനുകൾ ഒരു പക്ഷെ എന്തായിരിക്കും ചിന്തിക്കുക, മീൻപിടുത്തക്കാരൻ്റെ വകയായി ഇപ്പോൾ ഞങ്ങൾ തീർന്നിരിക്കുകയാണ്, ഇനി പേടിക്കേണ്ട, കാരണം വലയ്ക്കുള്ളിലാണ് അല്ലേ, ഇനി പേടിക്കേണ്ട കാര്യമില്ല, കാരണം കരയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഫിഷർമാനാണ്, മീൻപിടുത്തക്കാരനാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, കരയിൽ കൊണ്ടുവന്ന ഈ മീൻപിടുത്തക്കാരൻ നല്ലതും തീയതും തമ്മിൽ വേർതിരിക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്യുകയാണ്. നല്ലതിനെ പാത്രത്തിൽ വച്ചു, തീയതിനെ എന്താണ് ദൂരേക്ക് വലിച്ചെറിയുകയാണ്. തീയതിന് ഇതിൽ നിന്നും കർത്താവ് നമ്മോട് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാവരും വിശ്വാസ ചിന്ത, ഞങ്ങൾ സഭയ്ക്കുള്ളിൽ സേഫ് എന്നാണ് ചിന്തിക്കുന്നത്. സഭയാകുന്ന വലയ്ക്കുള്ളിൽ നമ്മെല്ലാവരും എന്താണ് സേഫാണ്, വിയർപ്പിക്കം കൂൾ എന്നുള്ളതാണ്. കാരണം ക്രിസ്തു വരുമ്പോൾ നമ്മൾ അങ്ങനെ എന്തിയാണ് ചേർത്തുകൊള്ളും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു കാഹളധ്വനിയോടും പ്രധാനതര ശബ്ദത്തോടും ആരവാരവങ്ങളോടുകൂടെ യേശു കർത്താവ് വരുമ്പോൾ ഞങ്ങൾ സേഫാണ്. തൻ്റെ മനവാട്ടിക സഭയെ ചേർക്കുവാൻ വരുമ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങ് ചേർക്കുമെന്ന വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വി ആർ സേഫ് എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ വലയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞു, സഭയ്ക്കുള്ളിലായി കഴിഞ്ഞു, മെമ്പർഷിപ്പ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ സേഫാണ്. ഇനി ഞങ്ങൾക്ക് കൂളായിട്ട് എവിടെ പോകാം? അതുകൊണ്ട് വളരെ തണുത്ത മട്ടിൽ കൂളായിട്ട് അവർ ഇരിക്കുകയാണ്, ചെയ്യേണ്ട പ്രവൃത്തി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, വളരെ കൂളായിട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വേദപുസ്തകം പറഞ്ഞ ന്യായവിധിയുടെ തത്വമെന്ന് പറയുന്നത് നിങ്ങളെ വേർതിരിക്കുന്ന നാളുകൾ ആസന്നമായിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന നാളുകൾ ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദൈവാലയത്തിരിക്കുന്ന 1000 വിശ്വാസി ഉണ്ടെങ്കിൽ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന നാളുകൾ ഇതാ ആസന്നമായി കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തുവാൻ കഴിയുന്നതല്ല. വേദപുസ്തകം പറയുന്നു നിങ്ങളെ വേർതിരിക്കും, നിങ്ങളെ എറിഞ്ഞു കളയുമെന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു ഡോണ്ട് ബി കൂൾ വിത്ത് ഇൻ ദ നെറ്റ്, ചർച്ചാകുന്ന കെട്ടിടത്തിനുള്ളിൽ നിങ്ങൾ തണുത്ത മട്ടിൽ ഇരിക്കരുത് എന്ന് പറയുകയാണ്. വൺ ഡേ യു ആർ ഗോയിങ് ടു ബി ത്രോ ഔട്ട്. ഒരു ദിവസം വരുന്നു, ഒരു നാൾ വരുന്നു, നിങ്ങളെ ദൂരേക്ക് എറിഞ്ഞു കളയുന്ന ഒരു നാൾ വരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുകയാണ്. എത്ര പേർ ചിന്തിക്കുന്നു പ്രിയമുള്ളവരെ? ഇതാണ് വേദപുസ്തകം, ന്യായവിധിയുടെ തത്വം അഥവാ പ്രമാണം എന്ന് പറയുന്നത് അതാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ
എൻ്റെ വീട്ടിലെല്ലാ സംഭവങ്ങളുമുണ്ട്, വേദപുസ്തകമുണ്ട്, മ്യൂസിക്കലുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്, പ്രാർത്ഥന ഉണ്ട്, എല്ലാം ഉണ്ട്. ശരിയായിരിക്കാം, പക്ഷേ വേദപുസ്തകം എന്നോ നല്ലതിനെയും തീയതിനെയും വേർതിരിച്ചു ദൂരേക്ക് എറിഞ്ഞു കളയുന്ന ഒരു കാലം ആസന്നമായിരിക്കുന്നു. നല്ലതിനെ പാത്രത്തിലിട്ട് വയ്ക്കുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. നല്ലതിനെ ഒരു പാത്രത്തിൽ ശേഖരിച്ച് വെക്കുന്നു, തീയതിനെ വലിച്ചു ദൂരെ എറിയുന്ന കാലം ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ ചിത്രമാണ്. മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത്, ചിന്ത എന്ന് പറയുന്നത്, മത്തായി സുവിശേഷം 13:50 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിലിടും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പം ന്യായവിധിയിലെ ചിത്രം നമ്മൾ ആദ്യം കണ്ടു. രണ്ട്, ന്യായവിധിയുടെ തത്വം പ്രമാണത്തെ നാം ചിന്തിച്ചു. മൂന്നാമതായി ന്യായവിധിയിലെ ആപത്ത്, ദ പെറിൽ ഓഫ് ജഡ്ജ്മെൻറ്റ്. ന്യായവിധിയിലെ ഒരു വലിയ നഷ്ടത്തെ വേദപുസ്തകം പറയുക, കർത്താവ് പറയുകയാണ്. അതായത് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും വേർതിരിച്ച ദുഷ്ടന്മാരെ ഇടുന്ന സ്ഥലം എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വേദപുസ്തകം വ്യക്തമായി കർത്താവായ യേശു ഈ ഉപമയിലൂടെ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. ഹാലലൂയ്യ, നന്ദി നന്ദി കർത്താവേ, എത്ര പേ യേശുവിന് നന്ദി അർപ്പിക്കുന്നു. ആമേൻ. ഈ ലോകത്ത് ദുഷ്ടന്മാരെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. നമ്മൾ ഈ ലോകത്ത് രക്ഷിക്കപ്പെട്ടവരെങ്കിലും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഉള്ളിൽ അനുഭവിക്കുന്നവരെങ്കിലും നാം നിൽക്കുന്നത് എവിടെയാണ്? ദുഷ്ടജനങ്ങളുടെ നടുവിലാണ്, ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ, ദുഷ്ടതകളുടെ നടുവിലാണ് പലപ്പോഴും ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. നിന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന നാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ മാറ്റി ഒരു പാത്രത്തിൽ, കാരണം ഒരു പോട് നീ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ദുഷ്ടഗണങ്ങളുടെ നടുവിൽ നിന്ന് എനിക്കൊന്ന് മാറ്റം കിട്ടിയെങ്കിൽ, ഇവിടെ നിന്ന് മാറിയെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ അശുദ്ധിയിൽ നിന്നും അശുദ്ധ ജനങ്ങളുടെ നടുവിൽ നിന്നും എനിക്കൊരു മാറ്റം കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ അശുദ്ധ പ്രവർത്തിക്കുന്ന, മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ഈ ജനങ്ങളുടെ നടുവിൽ, ഈ ദേശത്തിൻ്റെ നടുവിൽ നിന്നൊരു മാറ്റം കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഒന്ന് ശുദ്ധമായ സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, അശുദ്ധിയുള്ള അതരങ്ങളുള്ളവരുടെ നടുവിൽ നിന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങനെയുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചുവെങ്കിൽ എത്രയധികം കൊള്ളാമായിരുന്നു എന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? പ്രിയ ദൈവപൈതൽ വേദപുസ്തകമായിരുന്നു, നിന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന നാളുകൾ വരികയാണ്. നിന്നെ ഒരു പാത്രത്തിലാക്കി വയ്ക്കുന്ന ഒരു മനോഹരമായ പാത്രം, കഴുകി വൃത്തിയാക്കിയ തുടച്ച ഒരു പാത്രത്തിൽ നിന്നെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന, നീതിമാന്മാരെ വേർതിരിക്കുന്ന ഒരു കാലം ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. ധൈര്യപ്പെടുവിൻ, ആകയാൽ നിങ്ങൾ ധൈര്യപ്പെടുവിൻ, നിങ്ങൾക്കുള്ള ദിവസം വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ ജീവിതം എന്ത് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. അവിടെ പറയുന്ന ഈ ദുഷ്ടന്മാരെ തീച്ചുളയിലിടുമെന്നാണ് പറയുന്നത്. തീച്ചുളയിൽ ന്യായവിധിയുടെ ആപത്താണ്. ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ഒക്കെ തീച്ചുളയിലിടുകയാണ്. ആ തീച്ചുളയിൽ രണ്ട് സംഭവങ്ങളുണ്ട്: ഒന്ന് കരച്ചിലുണ്ട്, രണ്ട് പല്ലുകടിയുണ്ട്. ഞാൻ ഈ ഉപമ യേശു പറഞ്ഞ ഉപമ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ ഈ മീൻപിടുത്തക്ക, പ്രത്യേകിച്ച് കടൽക്കരയിൽ മീൻ പിടിക്കുന്ന ആ സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. എന്നിട്ട് ഞാൻ ഈ ഭാഗം വച്ച് ധ്യാനിച്ചപ്പോൾ യേശു പറഞ്ഞ് എത്ര വാസ്തവം എന്ന് ചിന്തിക്കുക. കാരണം ഈ മീൻപിടുത്തക്ക വല രാത്രി 3 തലേദിവസം തലേദിവസമേ വല വീശും. രാവിലെ ഇവർ വലിച്ച് കരയ്ക്ക് കൊണ്ടുവരും. കരയ്ക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു 8-9 സമയത്തൊക്കെ കൊണ്ടുവരുന്ന ആ സമയത്ത്, അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊള്ളാവുന്നതും കൊള്ളില്ലാത്തതും എല്ലാ മീനും അതിൽ കാണും. ഇവരിങ്ങനെ വലിച്ച് പാട്ടൊക്കെ പാടി, ഇവരെ ഒരുപാട് പേരുടെ അധ്വാനമാണ്. ഒരു വലയുടെ അറ്റത്ത് തന്നെ 10-30 പേര് കാണും. മറുസാലത്ത് മറുഭാഗത്ത് വലയുടെ മറ്റേ അറ്റത്ത് ഒരു 30-60 പേര് കാണും. ഇവരെല്ലാം ഇങ്ങനെ വലിച്ചു കയറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ വലിച്ചിങ്ങനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വലിച്ച് കയറ്റി ഇവരെന്നെ, പിന്നെ സെപ്പറേഷനാണ്, വല ഇങ്ങനെ ഓരോന്നോരോ വിടർത്തി ഇവർ മീനിനെ സെപ്പറേറ്റ് ചെയ്യും. നോക്കുമ്പോൾ ഈ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്, ഞാനത് നോക്കിക്കാണുമ്പോൾ ഇവർ ചെയ്യുന്നത്, ഈ മോശപ്പെട്ട മീനിനെ, ചീത്തയായ മീനെ, കൊള്ളില്ലാത്ത മീനിനെ, പ്രയോജനമില്ലാത്ത മീനിനെ ഇവരെന്ത് ചെയ്യും? കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ വലിച്ചു ദൂരോട്ടെറിയും. ഈ ദൂരോട്ടെറിയുമ്പോൾ ആ സ്ഥലത്ത് ചില സംഭവങ്ങൾ കാണുവാൻ സാധിക്കും. അതാണ് ഞാൻ പറയുവാൻ വന്നത്. ഈ വലിച്ചെറിയുന്ന സ്ഥലത്ത് കുറേ നായ്ക്കൾ ഉണ്ടായിരിക്കും, പട്ടികൾ. കടലോരത്തിലെ തെരുവിൽ വസിക്കുന്ന പട്ടികളുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കും. എന്തിനാണ്?
ഇവർ കൊണ്ടുവരുമ്പോൾ പ്രയോജനമില്ലാത്ത മീനുകൾ ഞങ്ങൾക്ക് ഇട്ട് തരും, ദൂരോട്ടിട്ട് തരും. ആ ഈ നായ്ക്കളെ അടുക്കലടുപ്പിക്കുകയില്ല, കാരണം നല്ല മീനുകളുണ്ട്. അപ്പോൾ ദൂരത്ത് നിൽക്കും, അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഈ മീൻ ഇട്ട് കൊടുത്തോണ്ട് ഇവയെല്ലാം എന്താണ് ഈ മീനിനെ കഴിക്കാനായി പോകും. ഈ സമയത്ത് സംഭവിക്കുന്നതാണ് ഭയങ്കര ബഹളമുണ്ട്. പട്ടികൾ തമ്മിൽ, നായ്ക്കൾ തമ്മിൽ ഭയങ്കര ബഹളമുണ്ടാകും. പല്ലുകടി, ചീറ്റൽ, ദേഷ്യം പ്രകടിപ്പിക്കുക. കാരണം ഒരു പട്ടി ഒരു മീനെടുക്കാൻ വരും, മറ്റതിനെ ആക്രമിക്കാൻ പോകുക, അത് സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ അവിടെ ഒരു കരച്ചിലും പല്ലുകടിയും ഒരു വല്ലാത്ത അനുഭവം അവിടെ ഉണ്ടാകും. ആമേൻ. നോക്കുക, യേശു പറഞ്ഞ നിസാരമല്ല. യേശു വളരെ ആപ്റ്റായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. കരച്ചിലും പല്ലുകടിയും തീച്ചുളയിൽ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സഭയ്ക്കുള്ളിലിരിക്കുന്ന പ്രയോജനമില്ലാത്ത ദൈവദാസനെ, ദൈവദാസിയെ, പ്രിയ ദൈവജനമേ, വേദപുസ്തകം പറയുകയാണ് നിന്നെ ഇടുന്ന സ്ഥലമെന്ന് പറയുന്നത് തീച്ചുളയാകുന്നു. നിന്നെ വേർതിരിച്ചോ തീച്ചുളയിൽ ഇടുന്ന കാലം വരുന്നു. ഇപ്പോൾ നീ ഒഴുക്കിനൊപ്പം നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിശ്വാസികളോടൊപ്പം പാടുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കുമുണ്ട് നാം വിശ്വാസി, നാം എന്തോ ആണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ വേർതിരിക്കുന്ന നാളുകൾ ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. നല്ല ഭക്തിയുള്ള വിശ്വാസത്തിലേക്ക് നോക്കി നീ അവരെ കളിയാക്കിയ നാളുകൾ ഉണ്ടായിരിക്കാം. ഭക്തിയേറിയ പ്രാർത്ഥിക്കുന്നവരെ കണ്ട് നീ പരിഹസിച്ചവനായിരിക്കാം. നീ ഒരു ക്രിസ്ത്യാനിയായിരിക്കെ തന്നെ പ്രാർത്ഥിക്കുന്നവരെ, വേദപുസ്തകം ധ്യാനിക്കുന്നവരെ, സത്യത്തിൻ്റെ പാതി നടക്കുന്നവരെ പരിഹസിച്ച വ്യക്തിയൊക്കെ നിന്ദിച്ചവരായിരിക്കാം. നിനക്കുള്ള നാൾ വന്നുകൊണ്ടേയിരിക്കുന്നു, മറന്നു പോകരുത്. പ്രയോജനമില്ലാത്തതിനെ യേശു പറയുന്നു വലിച്ചെറിയുകയാണ് ന്യായവിധിയിൽ. എവിടെയാ? തീച്ചുളയിൽ. അവിടെയുണ്ട് കരച്ചിലും പല്ലുകടിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യേശു പറഞ്ഞത് ദൈവാലയത്തിനുള്ളിലെ ദുഷ്ടന്മാർക്കും ദൈവാലയത്തിന് പുറത്തിലെ ദുഷ്ടന്മാർക്കും ശിക്ഷ ഭയാനകമായിരിക്കുമെന്നാണ് ദൈവം വെളിപ്പെടുത്തി നൽകുന്നത്. ദൈവാലയത്തിനുള്ളിലെ, ദൈവാലയത്തിന് പുറത്തെ ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷ ഭയാനകമായിരിക്കുമെന്ന് വെളിപ്പെടുത്തുകയാണ്. മറന്നു പോകരുതേ, മരണം നിന്റെ മുന്നിലുണ്ട്. നീ എക്കാലത്തും ജീവിച്ച് ജീവിച്ച് ആകാശത്തേക്ക് പോകുമെന്ന് ചിന്തിക്കരുത്. മരണം നിന്റെ മുന്നിൽ നിൽക്കുകയാണ്. നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മരണത്തിൻ്റെ വാതിലിൻ്റെ അടുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം. ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആമേൻ. മരണം നിന്റെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. നാം പോയിക്കൊണ്ടിരിക്കുന്നത് മരണത്തിൻ്റെ വാതിലിലേക്കാണ്. മറന്നു പോകരുതേ, അവിടെ നിനക്കൊരിടത്തും വേറെ മറ്റൊരു വഴിക്കും തിരിയുവാൻ കഴിയില്ല. രണ്ട് സൈഡിലും മതിൽ ചുവരുകളാണ്, രണ്ട് സൈഡിലും മതിലുകളാണ്. നിനക്ക് അതിൽ നിന്ന് ഒരിക്കലും ടേൺ ആവാൻ പറ്റുകയില്ല. നിന്നെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന മരണത്തിൻ്റെ വാതിലേക്കാണ്. മരണം നിന്റെ മുന്നിലുണ്ട്. ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ മറന്നു പോകരുതേ, ന്യായവിധിയുടെ വാതിലാണത്. മരണം കഴിഞ്ഞാൽ അടുത്ത സ്ഥലം നീ പ്രവേശിക്കുന്ന ന്യായവിധിയിലേക്കാണ്. ആ ന്യായവിധിയിൽ നീ ചെല്ലേണ്ടുന്ന രണ്ട് സ്ഥലം, ഒന്ന് നല്ല പാത്രം, മറ്റൊന്ന് തീച്ചുള. നിന്റെ ആത്മാവ് ചെല്ലേണ്ടുന്ന സ്ഥലം എവിടെയായിരിക്കണമെന്ന് ഈ ഭൂമിയിലിരിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചു കൊള്ളുക. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ തീരുമാനിച്ച് ഒരുങ്ങിക്കൊള്ളുവാനായി പറയുകയാണ്. നല്ല പാത്രത്തിൽ നിന്റെ ആത്മാവ് ചെല്ലണമോ, അതോ കരച്ചിലും പല്ലുകടിയുമുള്ള തീച്ചുളയിലേക്ക് നിന്റെ ആത്മാവിനെ എറിഞ്ഞു കൊടുക്കണമോ? ആമേൻ. ചീത്തയായതിനെ വലിച്ചെറിയുന്ന അനുഭവത്തിലാണ് വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. ചീത്തയായതിനെ വലിച്ചെറിയുന്ന ഒരു അനുഭവം. പ്രിയമുള്ളവരെ, നിങ്ങളെ എന്നെയും വലിച്ചെറിയുന്ന അനുഭവത്തിലേക്കാകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇത്രയും നാൾ കർത്താവിനെ പിൻപറ്റിയത്, ദൈവത്തെ സ്നേഹിച്ചത്, ആരാധിച്ചതൊക്കെ നല്ല പാത്രത്തിൽ ചെല്ലുവാനാകണം. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, ഈ നല്ല പാത്രത്തിൽ അവകാശിയായി തീരുവാൻ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ മാസത്തിൻ്റെ അവസാന ഞായറിൽ, അവസാന ദിവസത്തിൽ നിങ്ങളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം യേശുവിനെ ഏൽപ്പിക്കുക. യേശു നിങ്ങളുടെ ഭരണം നടത്തട്ടെ. നിങ്ങളിൽ യേശു ഭരിക്കുമ്പോൾ നിങ്ങൾ തിന്മയുണ്ടാകുകയില്ല, ദോഷ നിരൂപണങ്ങൾ ഉണ്ടാകുകയില്ല. ആർക്കും ഒരു വേദന നൽകാതെ വണ്ണം നിങ്ങൾ വിശ്വാസത്തിൽ നല്ല കുഞ്ഞുങ്ങളായി ക്രിസ്തുവിനെ പിൻപറ്റുവാൻ നിങ്ങൾക്കിടയായി തീരും. പ്രിയമുള്ളവരെ, നിങ്ങളിൽ ദുഷ്ടത ഉണ്ടാകുകയില്ല, നിങ്ങളിൽ മലിനത ഉണ്ടാകുകയില്ല, നിങ്ങളിൽ അശുദ്ധി ഉണ്ടാകുകയില്ല. ആമേൻ. ദുർനടപ്പ് നിങ്ങളിൽ ഉണ്ടാകുകയില്ല ക്രിസ്തു നിങ്ങളെ ഭരിക്കുമ്പോൾ. ഞാൻ ആ രഹസ്യം ഒരിക്കൽ കൂടെ പറയട്ടെ, ഭൂമിയിൽ ദൈവം ഭരിക്കുന്ന ഹൃദയങ്ങളാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ. അതാണ് യേശു പറഞ്ഞത്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്.
എത്ര പേരത് അവകാശമാക്കുന്നു, എത്ര പേരത് സ്വന്തമാക്കുന്നു, എത്ര പേർ തങ്ങളുടെ ഹൃദയത്തെ അതിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ആ അനുഭവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ് ഒടുവിൽ ആ നല്ല പാത്രത്തിന്, ഒടുവിലത്തെ ദൃശ്യമായ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യത നേടുന്നത്. ആ വലിയ നന്മ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉന്നതനും വല്ലഭനും സർവശക്തനുമായിരിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹത്തിൻ്റെ ഉറവിടമേ, വാക്കുമാറാത്ത ദൈവമേ, കരുണാസമ്പന്നനെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ന്യായവിധിയുടെ അടിസ്ഥാനത്തിൽ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നല്ലോ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതം കർത്താവേ, ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ജീവിതത്തെ സ്വർഗരാജ്യതുല്യമാക്കി അദൃശ്യമായ അനുഭവത്തിൽ അതൊരു സ്വർഗരാജ്യമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അദൃശ്യമായ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന ഞങ്ങൾ ദൃശ്യമായ ഒടുവിൽ ദൃശ്യമായ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയ ആഴമേറിയ നല്ല ഉന്നതമായ ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവ്. ആമീൻ. കർത്ത, തീച്ചുരുളിലെ അനുഭവം എത്ര ഭയാനകം. ആമീൻ. ഞങ്ങളെ കടിച്ചു കീറുന്ന ദുഷ്ടൻ പിശാജ് കടിച്ചു കീറുന്ന അനുഭവത്തിൽ, ആമീൻ, നരകത്തിൽ നരകയാതന അനുഭവിക്കുന്ന ആ അനുഭവത്തിൽ ചെന്നുപെടാതെ വണ്ണം കർത്താവേ, ഞങ്ങൾ ആ പാത്രത്തിന് യോഗ്യരാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അവകാശികളായി തീർക്കണമേ. അപ്പ നിത്യതയ്ക്കായി ആമീൻ വിശുദ്ധ സ്ഥലത്തിനുള്ളവരാണല്ലോ ഞങ്ങൾ, അതിലേക്കായി ഞങ്ങൾ ദൈവം വിളിച്ചിരിക്കുന്നല്ലോ. ആ വിളിക്ക് യോഗ്യമാണ് നടക്കുവാൻ എല്ലാ നിലകളും ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ചാനലിനെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാവർക്കായി സ്തോത്രം. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടിയിരിക്കട്ടെ. പ്രാർത്ഥനയുടെ അനുഗ്രഹിക്കാൻ സ്തുതിക്കുന്നു യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശുക, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, സമാധാനം, കാവൽ വാഴും നിങ്ങൾ എല്ലാ പേരോടും ഇന്നും എന്നും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ. പ്രിയരെ, നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം നല്ല മീനുകളായി, പ്രയോജനമുള്ള മീനുകളായി, നീതിമാന്മാരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഏവരെയും അതിലേക്ക് അത് ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവകൃപ നേരുന്നു. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു.